ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ് ടോപ്പിക്സ് ആണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്? ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ഇടപാട്, ബിസിനസ്സിലെ ഏതൊരു ഇടപാടുകൾ എടുത്തു കഴിഞ്ഞാലും അതിൽ രണ്ട് വശങ്ങളുണ്ട്, എ ഗീവിങ് ആസ്പെക്റ്റ് ആൻഡ് എ റിസീവിങ് ആസ്പെക്റ്റ്. അതുതന്നെയാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 10,000. അതായത് നമ്മൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. അപ്പോൾ അതിൽ ഗീവിങ് ആസ്പെക്റ്റ് എന്താ? ഗീവിങ് ആസ്പെക്റ്റ് നമുക്ക് 10,000 രൂപയുടെ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി. എന്താണ് റിസീവിങ് ആസ്പെക്റ്റ്? ബിസിനസ്സിലേക്ക് 10,000 രൂപയുടെ ഫർണിച്ചർ വന്നു. ഇതുതന്നെയാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വശങ്ങൾ, ഒരു ഇടപാടിൻ്റെ രണ്ട് വശങ്ങളെയാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗീവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും പറയുന്നു. നെക്സ്റ്റ്, ഈ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ റൂൾസ് അക്കൗണ്ടുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, എന്താണ് അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം. അതായത് ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻ്റാണ്. ഫോർ എക്സാമ്പിൾ, ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ടിൽ ഫർണിച്ചറിനെ കുറിച്ച് വിവരമുള്ള വിവരങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് റെൻറ്റ്, റെൻറ്റ് അക്കൗണ്ട്. റെൻറ്റിൽ നമ്മൾ ആ ഒരു കൊടുത്ത മാസം കൊടുത്ത റെൻറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രം കാണിക്കും. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അക്കൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് അതിനെ നമുക്ക് പ്രധാനമായിട്ടും 5 ടൈപ്പ് അക്കൗണ്ട്സായിട്ട് തിരിക്കാം. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ ഒന്നെന്ന് പറയുന്നത് അസറ്റ്സ്, 2 ലയബിലിറ്റി, 3 ക്യാപിറ്റൽ, 4 ഇൻകം, 5 എക്സ്പെൻസ്. ആദ്യമായിട്ട് അസറ്റ്സിനെ കുറിച്ച് പറയാം. അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തി, ആസ്തി. അതായത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ്സ് എന്ന് പറയുന്നത്, ആസ്തി എന്ന് പറയുന്നത് എന്തുവാണ്? ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആസ്തിയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ആസ്തിയാണ്. ബിസിനസ്സിനുള്ളിലുള്ള മെഷീൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതെല്ലാം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആസ്തിയാണ്. നെക്സ്റ്റ്, ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകൾ, ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകൾ. ഫോർ എക്സാമ്പിൾ, ബാങ്ക് ലോൺ. നമ്മുടെ ബിസിനസ് സ്ഥാപനം ബാങ്കിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൂലധനം. അതായത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനോ വിപുലീകരിക്കാനോ വേണ്ടി ഉടമസ്ഥൻ കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാന തത്വം അനുസരിച്ച് ബിസിനസ് വേറെ, ഓണർ വേറെ, അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓണർ കൊണ്ടുവരുന്ന ആ എമൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. പിന്നൊരു സമയത്ത് ഓണറിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു എമൗണ്ടാണ്. അടുത്തതായിട്ട് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം. ബിസിനസ്സിന് പലതരത്തിലുള്ള വരുമാനമുണ്ട്. സെയിൽസ്, അതുപോലെ തന്നെ
ഇൻട്രസ്റ്റ്, ബാങ്കിൽ ഇൻട്രസ്റ്റ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിന് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വരുമാനമാണ്. അടുത്തതായിട്ട് എക്സ്പെൻസ്, ചിലവുകൾ. ഫോർ എക്സാമ്പിൾ റെൻറ്റ് പെയ്ഡ്. ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു, അതിൻ്റെ വാടക കൊടുത്തു എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസാണ്.